രാജ്യത്തെ കോവിഡ് പ്രതിരോധത്തിന് പ്രതീക്ഷ നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന രാജ്യത്ത് കോവിഡ് മരുന്ന് നിർമ്മാണ പരീക്ഷണ രംഗത്തുള്ള ഭാരത് ബയോടെക്കിൻ്റെ ഒന്നാം ഘട്ട മരുന്നു പരീക്ഷണം വിജയകരമായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പല സ്ഥലങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. രാജ്യത്തെ 12 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ 375 പേർക്കാണ് ആദ്യഘട്ട മരുന്ന് പരീക്ഷണം നടത്തിയത്. 2 ഡോസുകളിലായി മരുന്ന് നൽകിയിരുന്നു. അതിനുശേഷം അവരെ നിരീക്ഷിച്ചു. ആശുപത്രികളിൽ നിന്നുള്ള മരുന്ന് പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർമാർ തന്നെ പറയുന്ന റിപ്പോർട്ടുകൾ മറ്റ് അസ്വസ്ഥതകളൊന്നും രോഗികളിൽ കാണിച്ചില്ല. അവരിൽ പരീക്ഷണം വിജയകരമായിരുന്നു. അവരിപ്പോൾ സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ളതാണ്. 375 പേരിൽ 2 പേരിൽ മാത്രം നേരിയ പനി അനുഭവപ്പെട്ടു എന്നും അവർക്ക് മറ്റു മരുന്നുകൾ നൽകാതെ തന്നെ അവർ സാധാരണ നിലയിലേക്ക് വേഗത്തിൽ തിരിച്ചു വന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കാര്യങ്ങൾ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ഈ മാസം ഒടുവിൽ വരെ ഈ പരീക്ഷണം നടത്തിയ ആളുകൾ നിരീക്ഷിക്കും. അതിനുശേഷം ഈ 12 ഇടങ്ങളിലെ വിശദമായ റിപ്പോർട്ട് സമാഹരിച്ച ശേഷം പരിശോധനകൾക്ക് വിധേയമാക്കും. കേന്ദ്ര സർക്കാർ ഇക്കാര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുകൊണ്ട് അടുത്ത മാസം ആദ്യത്തോടുകൂടി ഭാരത് ബയോടെക്കിൻ്റെ 2ാം ഘട്ട കോവാക്സിൻ്റെ പരീക്ഷണത്തിന് അവർ തയ്യാറെടുക്കുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിനായുള്ള 2ാം ഘട്ട പരീക്ഷണത്തിനായുള്ള അനുമതി തേടും. അഹമ്മദാബാദിലെ സൈഡസ് കാർഡിലെയും പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമാണ് മരുന്നു പരീക്ഷണവുമായി രാജ്യത്തുള്ള പ്രധാനപ്പെട്ട മറ്റ് 2 കമ്പനികൾ. 2ാം ഘട്ട പരീക്ഷണം ഇവരുടെയും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭാരത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക് അടുത്ത വർഷം പകുതിയോടുകൂടി ഇന്ത്യൻ വിപണിയിൽ മരുന്ന് എത്തിക്കാനാവുമെന്നാണ് അവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോവിഡ് പ്രതിരോധത്തിൽ രാജ്യത്ത് ശുഭകരമായ മരുന്ന് പരീക്ഷണ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്.